പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ എസ് ക്യു ഓഫ് സോളാർ ആൻഡ് എൽ ഇ ഡി ടെക്നീഷ്യൻ കോഴ്സിൽ പഠിക്കുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഡ്രോയിങ്സിനെ കുറിച്ചാണ്. പലതരം ഡ്രോയിങ്സ് ഉണ്ട്. സാധാരണ ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു മരത്തിൻ്റെ ചിത്രം, അത് ഡ്രോയിങ് ആണ്. അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ചിത്രം വരച്ചാൽ അത് ഡ്രോയിങ് ആണ്. അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനെ കുറിച്ചാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൽ സിവിൽ ഡ്രോയിങ് ഉണ്ട്, ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അപ്പോൾ അതിനു മുന്നേ, ഡ്രോയിങ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ചിത്രത്തിലെ നമുക്ക് നോക്കാം, അതൊരു 12 വോൾട്ട് 5 ആമ്പിയർ സോളാർ പാനലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സോളാർ പാനൽസ്, 12 വോൾട്ടിന്റെ 2 സോളാർ പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ നെഗറ്റീവിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 24 വോൾട്ട് 5 ആമ്പിയർ ആണ്. മൂന്നാമത്തെ ചിത്രത്തിൽ 3 പാനൽസ്, 1, 2, 3 പാനൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പോസിറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12 വോൾട്ടും 15 ആമ്പിയർ കറണ്ടുമാണ്. ഈ നാലാമത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 8 12 വോൾട്ടിന്റെ സോളാർ പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 96 വോൾട്ടും 5 ആമ്പിയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ 3 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ 8 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ കുറെ പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രോയിങ് നമുക്ക് ലഭിക്കും. ഈ ഡ്രോയിങ്ങില് ഈ കണക്ഷൻസ് എല്ലാം ഉണ്ടാവും. ഈ ഡ്രോയിങ് നോക്കിയിട്ടാണ് നമ്മൾ സൈറ്റില് ഈ പാനൽസ് കണക്ട് ചെയ്യുക, പാനൽസ് അവിടെ പിടിപ്പിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് മാത്രമല്ല, ഈ ഡ്രോയിങ് നോക്കിയിട്ട് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്താം. നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്താം, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്യാം, ട്രബിൾ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് നിൽക്കുന്നത് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ നോക്കാം. എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് എല്ലാം നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓട്ടോകാഡ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓട്ടോകാഡ് അറിയുന്ന എഞ്ചിനീയേഴ്സ് ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോകാഡ് അല്ലാതെ വേറെ സോഫ്റ്റ്വെയർ വഴി ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു ഡ്രോയിങ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്ങിൻ്റെ പേപ്പറുടെ സൈസ് എന്ന് പറയുന്നത് A0
സൈസ് ആവാം. എ സീറോ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടേബിളുടെ സൈസിലുള്ള ഒരു വൈറ്റ് ഷീറ്റിലാണ് ഈ ഡ്രോയിങ് പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ എ വൺ പേപ്പർ സൈസിൽ പ്രിന്റ് ചെയ്ത് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എ ത്രീ സൈസിലും കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എ ഫോർ സൈസിലും നമുക്ക് ഈ ഡ്രോയിങ് കിട്ടാറുണ്ട്. പക്ഷെ വലിയ സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എ സീറോ ഷീറ്റിലാണ് ഈ ഡ്രോയിങ് പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, ഈ ഡ്രോയിങ്ങില് ഈ കണക്ഷൻ ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റലേഷൻ ബന്ധപ്പെട്ടുള്ള സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ടാവും. ഒരു ബിൽഡിങ്ങിൻ്റെ ലേഔട്ടില് നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം, നമ്മുടെ സോളാർ സിസ്റ്റം ആണെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് അതിലുണ്ടാവും. ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ഉണ്ടാവും. മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ഉണ്ടാകും. അപ്പോൾ ഒരു ഡ്രോയിങ് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത്, ഒരു ബിൽഡിങ്ങിൻ്റെ അറ്റത്തിൽ നിന്ന് എത്ര മീറ്റർ വിട്ടിട്ടാണ് ഈ പാനൽ പിടിപ്പിക്കേണ്ടത്, ഒരു പാനലിനും മറ്റേ പാനലും തമ്മിൽ എത്ര ഡിസ്റ്റൻസ്, ഈ പാനലിൽ നിന്ന് കേബിൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്, എവിടെയാണ് കേബിള് ഒരു റൂഫ് ടോപ്പിൽ നിന്ന് താഴോട്ട് ചെല്ലേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഡ്രോയിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റലേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ് ബിൽറ്റ് ഡ്രോയിങ് ഉണ്ട്, സിംഗിൾ ലൈൻ ഡയഗ്രാം ഉണ്ട്, കോർഡിനേഷൻ ഡ്രോയിങ് ഉണ്ട്, സ്കിമാറ്റിക് ഡ്രോയിങ് ഉണ്ട്. ഇത്രയും ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡ്രോയിങ്ങിലും എന്തൊക്കെ ഉണ്ടാകും, സിംബിൾസ് ഉണ്ടാകും, ലെജൻഡ്സ് ഉണ്ടാകും, ഡീറ്റെയിൽസ് ഉണ്ടാകും, ഈ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും, ഇതെല്ലാം ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടാകും. അതുമാത്രമല്ല ഈ ഡ്രോയിങ്ങിൽ ഏത് കമ്പനിയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ കമ്പനിയുടെ പേരുണ്ടാകും. ഏത് സൈറ്റിലാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ സൈറ്റിൻ്റെ പേരുണ്ടാകും. ഒരു സൈറ്റിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാകും, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പേരുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ ചെന്നിട്ട് ഒരു 10 ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഏത് ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ സൈറ്റിൻ്റെ പേരുണ്ടാവും, ബിൽഡിങ്ങിൻ്റെ പേരുണ്ടാവും, ലൊക്കേഷൻ ഡീറ്റെയിൽ ഉണ്ടാവും, ഏത് കമ്പനിയാണ് ചെയ്യുന്നത് ഉണ്ടാവും, ഏത് കൺസൾട്ടൻ്റാണ് ഇത് അപ്രൂവ് ചെയ്തത്, ഇതെല്ലാം ഉണ്ടാവും. ഏത് സിസ്റ്റമാണ്, മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ മെക്കാനിക്കൽ ഡ്രോയിങ്, ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ്, ആർക്കിടെക്ചർ ആണെങ്കിൽ ആർക്കിടെക്ചർ ഡ്രോയിങ്, സിവിൽ ഡ്രോയിങ് ആണെങ്കിൽ സിവിൽ ഡ്രോയിങ് എന്നെല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രോയിങ്ങിൽ സിംബിൾസും ലെജൻഡ്സും ഉണ്ടാവും. സിംബിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്നത്, ഈ ഭാഗത്ത് കാണുന്നത് സിംബിൾസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കും, ലാസ്റ്റ് ഒരു ഫ്യൂസിൻ്റെ സിമ്പിൾ കാണുന്നു, ഇവിടെ ഫ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ബ്രേക്കർ, എം സി ബി ബ്രേക്കർ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഇടത് ഭാഗം സിമ്പിൾസ് ഉണ്ടാകും, ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻഡ് ഉണ്ടാകും. ഇതാണ് സിമ്പിൾ എന്ന് പറയുന്നതും ലെജൻഡ് എന്ന് പറയുന്നതും. ഇവിടെ നോക്കാം, ഈ സ്ലൈഡിലും ഒരുപാട് സിംബിൾസും
അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻഡ്സ് ഉണ്ട്. ഇതിലെ ലാസ്റ്റ് വൺ ബസ് ബാർ അല്ലെങ്കിൽ ബസ് ഡക്ട് ആണ്, അതിൻ്റെ സിമ്പലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഈ സ്ലൈഡ് ഇത് നോക്കുമ്പോൾ ലാസ്റ്റിൽ കാണുന്നത് ഒരു സോളാർ പാനലിൻ്റെ സിമ്പിളാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻഡ് എന്ന് പറയുന്നത് സോളാർ പാനൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ജനറേറ്റർ അതിൻ്റെ സിമ്പിൾ, ഇവിടെ ലെജൻഡ്. ഈ ചിത്രത്തിൽ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഒരു ബാറ്ററിയുടെ സിമ്പിളും അതിൻ്റെ ലെജൻഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. അതിന് മുകളിൽ ഫ്യൂസിൻ്റെ സിമ്പിൾ, അതിൻ്റെ ലെജൻഡ്. അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതാണ് സിമ്പിൾ ആൻഡ് ലെജൻഡ് എന്ന് പറയാം. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഓരോരോ പാർട്സ് ആണ്. ഇവിടെ നോക്കാം മോട്ടാർ ടു, ഇവിടെ നോക്കാം ഒരു മോട്ടാർ, പിന്നെ ഗിയർ, പിന്നെ അതിൻ്റെ ആംഗിൾസും, പിന്നെ ഈ ബോൾട്ടുകളും, അതുപോലെ തന്നെ സോളാർ പാനലും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഒരു സോളാർ പാനലിൽ വരുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ മോണോ ക്രിസ്റ്റാലിൻ, എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട് 18.41, മാക്സിമം പവർ 300 watts DC, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോളാർ പാനലിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊജക്റ്റിൽ വരുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്, ഓരോ സിസ്റ്റം, അത് ബന്ധപ്പെട്ട് ഈ ഡ്രോയിങ്ങിൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇതാണ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റലേഷൻ ഡ്രോയിങ്ങിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമ്മുടെ വിഷയം സോളാർ ആയതുകൊണ്ട് സോളാർ ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8 സോളാർ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു 8 പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നാമത്തെ 8 പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രിംഗ് 1, പാനൽ 1 to 8. ഈ ഗ്രീൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രിംഗ് 2, പാനൽസ് 9 to 16. ഇത് മൂന്നാമത്തെ റെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രിംഗ് 3, പാനൽ 17 to 24. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പാനൽ 1 to 8 കണക്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ 9 to 16 പാനൽസ്, ഗ്രീൻ പാനൽസ്, അത് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ പാനൽസ് 17 to 24 റെഡിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാണ്ട്യൂട്ട് വഴി, കാണ്ട്യൂട്ട് എന്നാൽ PVC പൈപ്പ് വഴി എടുത്തിട്ട് അത് അണ്ടർഗ്രൗണ്ട് വഴി, ഈ ബറീഡ് കാണ്ട്യൂട്ട് എന്ന് കാണാം, ഈ അണ്ടർഗ്രൗണ്ട് വഴി ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള സിസ്റ്റം അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണ്, ഇതൊരു ഗാരേജ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ റൂഫ് ടോപ്പിലാണ് ഈ പാനൽസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഈ പാനൽസ് എൻ്റെ രണ്ട് പാനൽസിൻ്റെ വീതി വിഡ്ത് കൊടുത്തിട്ടുണ്ട് 67.4 inches. അതുപോലെ തന്നെ ഈ സ്കൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഈ എൻഡിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാനൽ 7
തൊട്ട് പാനൽ 24 ഇതിന്റെ ഡിസ്റ്റൻസ് 323.4 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഡ്രോയിങ്സിൽ മെഷർമെന്റും കൊടുത്തിട്ടുണ്ടാവും ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം അവിടെ നമ്മുടെ സോളാർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് സിസ്റ്റങ്ങൾ മാത്രമല്ല ചിലപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ വരാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങളും റൂഫിൻ്റെ മുകളിൽ ബിൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ മുകളിൽ കാണാം അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്ങിൽ എന്താണോ മെഷർമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മൾ തോന്നിയ രീതിയിൽ നമ്മുടെ സോളാർ പാനൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പോൾ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് വലിയ പ്രയാസമായിരിക്കും വീണ്ടും നമ്മുടെ സിസ്റ്റത്തെല്ലാം ഇളക്കി മാറ്റി വീണ്ടും ഡ്രോയിങ്ങിൽ പറയുന്ന രീതിയിൽ വീണ്ടും റീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരുപാട് നഷ്ടം സംഭവിക്കും അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിനെ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യണം അതിനുശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും എഞ്ചിനീയർമാരുണ്ടാകും നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നമ്മൾ അവരോട് ചോദിക്കണം മനസ്സിലാക്കണം അതിനുശേഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡ്രോയിങ് ആസ് ബിൽറ്റ് ഡ്രോയിങ് ആണ് ഇതിന് മുന്നേ ഉള്ള സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ സ്ലൈഡിനും ഈ സ്ലൈഡും തമ്മിൽ ഒരു മാറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ പോയ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 8 ബ്ലൂ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ 8 ഗ്രീൻ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ 8 പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു കാണ്ടിയൂട്ട് വഴി DC കേബിൾസ് വരുന്നു വന്നിട്ട് പോയ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണ്ടിയൂട്ട് ഇങ്ങനെയാണ് പോവുക ഇങ്ങനെയാണ് പോയി ഇങ്ങനെയാണ് പോവുക പക്ഷെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഈ കാണ്ടിയൂട്ട് ചെല്ലുന്ന ഇവിടുന്ന് ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഷാർപ്പ് ബെൻഡ് അടിച്ചിട്ടാണ് പോകുന്നത് ഇങ്ങനെ ഈ റൂട്ടിലാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഡ്രോയിങ്ങിൽ ഈ കാണ്ടിയൂട്ട് കാണ്ടിയൂട്ട് എന്നാൽ PVC പൈപ്പ് ഇങ്ങനെയാണ് ചെന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ പാനലിൽ നിന്ന് വരുന്ന വയറ് പോകേണ്ടത് അപ്പോൾ സൈറ്റിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ എഞ്ചിനീയേഴ്സ് പറയും ഇങ്ങനെ പോവണ്ട ഇങ്ങനെ പൈക്കോളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഒരു പ്രൊജക്റ്റ് മാനേജർ ഉണ്ടാവും അങ്ങാറ് എന്തെങ്കിലും റീസൺ കൊണ്ടിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് പറയാം അല്ലെങ്കിൽ അവിടെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടാവും അവർ പറയാം ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയാം അപ്പോൾ അത് നമ്മൾ ചെയ്യും അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ചില ചില സ്ഥലങ്ങളിൽ ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ ഡ്രോയിങ്ങിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ഡ്രോയിങ് നമ്മൾ ഉണ്ടാക്കും അപ്പോൾ ഈ ഡ്രോയിങ് സൈറ്റിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പഴയ ഡ്രോയിങ്ങിൽ എടുക്കും അതിൽ നമ്മൾ എന്തൊക്കെ മാറ്റം ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിനെ പുതിയ ഈ ഡ്രോയിങ്ങിൽ അത് റീഡ്രോ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ല പിന്നീട് അറിയില്ല ഈ കാണ്ടിയൂട്ട് ഈ പഴയ ഡ്രോയിങ് വഴിയാണോ ചെല്ലുന്നത് എന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും മാറ്റം സൈറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഉള്ള ഡ്രോയിങ്സിനെയാണ് നമ്മൾ ആസ് ബിൽറ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത് അടുത്തത് സിംഗിൾ ലൈൻ ഡയഗ്രാം സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റമും ഉണ്ടാകും ഈ ഡ്രോയിങ്ങിൽ എല്ലാ സിസ്റ്റമും ഉണ്ടാകും പക്ഷെ ഒരു ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റമോ മറ്റേ സിസ്റ്റമോ കണക്ട് ചെയ്യുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
സോളാർ പാനൽ ഉണ്ട് അവിടെ നിന്ന് ഒരു ലൈൻ വന്നു മറ്റേ പാനലിലേക്ക് കയറി പിന്നെ അവിടെ നിന്ന് ഒരു ലൈൻ വന്നു മറ്റേ പാനലിലേക്ക് കയറി ഇവിടെ നിന്ന് ഒരു ലൈൻ വന്നു ഈ പ്രൊട്ടക്ഷൻ ഡിവൈസിൽ കയറി പിന്നെ ഒരു ലൈൻ വന്നു ജംഗ്ഷൻ മാഷിൽ കയറി അപ്പോൾ അങ്ങനെ ഇൻവെർട്ടറിൽ കയറി ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഇങ്ങനെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റങ്ങൾ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് കോർഡിനേഷൻ ഡ്രോയിങ് ഈ ചിത്രം നിങ്ങൾ നോക്കുക ഇതൊരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് ഇവിടെ ഇത് നോക്കുക ഇതൊരു കേബിൾ ട്രേ ആണ് ഈ കേബിൾ ട്രേനുള്ളിൽ ഒരുപാട് കേബിൾസ് പവർ എടുത്ത് ചെല്ലുന്ന ട്രാൻസ്ഫോമർ ഉണ്ടാവും അവിടെ നിന്ന് വരുന്ന കേബിള് ഡിസ്ട്രിബ്യൂഷൻ പാനൽ വഴി ഈ കേബിൾ ട്രേ വഴി ഓരോ ഫ്ലോറിലേക്ക് ചെല്ലും അവിടെയും ഒരു പാനൽ ഉണ്ടാകും ബ്രേക്കേഴ്സ് ഇങ്ങനെ ഉള്ളതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണുള്ളത് കേബിൾസ് ആണ് ഇതാണ് കേബിൾ ട്രേ എന്ന് പറയുന്നത് അപ്പോൾ ഈ കേബിൾ ട്രേ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ കേബിൾ ട്രേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഡ്രോയിങ് യൂസ് ചെയ്തിട്ടാണ് ഈ കേബിൾ ട്രേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കാം കേബിൾ ട്രേ ഉണ്ട് അതിൻ്റെ സപ്പോർട്ടിങ് ആംഗിൾസും അതിൻ്റെ ഹാങ്ങിങ് ബാർസും ഇതെല്ലാം ഉണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുവന്ന ഒരു സാധനം കാണുന്നുണ്ട് ഇത് ഫയർ അലാറം സിസ്റ്റത്തിൽ വരുന്ന സ്മോക്ക് ഡിറ്റക്ടറാണ് അപ്പോൾ ഈ സ്മോക്ക് ഡിറ്റക്ടർ ഫയർ അലാറം സിസ്റ്റത്തിൽ പെട്ടതാണ് ഇത് ലോ കറണ്ട് സിസ്റ്റം ഡ്രോയിങ്ങിൽ വരുന്നതാണ് ഇലക്ട്രിക്കലിൽ പെടുന്നതാണ് പക്ഷേ ലോ കറണ്ട് സിസ്റ്റത്തിൽ വരുന്നതാണ് ഇതിന് തനിച്ചുള്ളൊരു ഡ്രോയിങ് ഉണ്ട് ഇപ്പോൾ കേബിൾ ട്രെയിന് വേറൊരു ഡ്രോയിങ് ഈ സ്മോക്ക് ഡിറ്റക്ടർ ബന്ധപ്പെട്ടുള്ള ഫയർ അലാറം സിസ്റ്റത്തിന് വേറൊരു ഡ്രോയിങ് ആണ് ഇവിടെ ഒരു കേബിൾ ട്രേ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ചുവപ്പ് പൈപ്സ് ആണ് ഇവിടെ കാണുന്നത് ചുവപ്പ് പൈപ്സ് ഇത് ഫയർ ഫൈറ്റിംഗ് ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് മെക്കാനിക്കൽ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്ങിലാണ് ഇത് കാണുക ഈ ഫയർ ഫൈറ്റിംഗ് പിന്നെ ഇവിടെ നോക്കാം ഒരു പി വി സി പൈപ്പുകൾ ഇവിടെ പോകുന്നുണ്ട് ഈ പി വി സി പൈപ്പ് വഴി ബാത്റൂമിലേക്ക് ചെല്ലുന്ന ഫ്ലഷ് വാട്ടർ ആണ് ഇതിൽ ചെല്ലുക നമ്മുടെ ഓരോ സൈറ്റിലും ബാത്റൂമുകൾ ടോയ്ലറ്റ് ഉണ്ടാവും അവിടെ വേണ്ട വെള്ളമാണ് ഇത് വഴുകി പോവുക ഇത് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ വരുന്നതാണ് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ പ്ലംബിംഗ് ഡ്രോയിങ്ങിൽ വരുന്നതാണ് ഈ ചുവപ്പ് പൈപ്പ് വരുന്നത് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ ഫയർ ഫൈറ്റിംഗ് ഡ്രോയിങ്ങിൽ വരുന്നതാണ് അപ്പോൾ മെക്കാനിക്കൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം ഒന്ന് രണ്ട് സിസ്റ്റമായി പിന്നെ ഇലക്ട്രിക്കൽ വരുന്നത് കേബിൾ ട്രേ ഒരു സിസ്റ്റം ഈ ഫയർ അലാറം രണ്ടാമത്തെ സിസ്റ്റം അതുമാത്രമല്ല ഇവിടെ നോക്കുന്ന ഒരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് ലൈറ്റ് പല സ്ഥലങ്ങളിൽ ലൈറ്റ് അപ്പോൾ ലൈറ്റിങ്ങിന് വേറൊരു ഡ്രോയിങ് ആണ് പിന്നെ ഈ ചുമറിൽ എവിടെയെങ്കിലും പവർ ഉണ്ടാകും അപ്പോൾ പവറിന് വേറെ ഡ്രോയിങ് ആണ് അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രോയിങ്സ് ഉണ്ടാകും അപ്പോൾ ഓരോ ആൾക്കാരും അവർക്ക് കിട്ടിയ ഡ്രോയിങ് വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നത് സൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ സാധനം കുറച്ച് മാറ്റി ഫിക്സ് ചെയ്ത് എന്താകും വേറെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ സിസ്റ്റമും ചേർത്തിട്ട് ഫയർ ഫൈറ്റിങ്ങിൻ്റെ സിസ്റ്റം കേബിൾ ട്രേൻ്റെ സിസ്റ്റം ഫയർ അലാറത്തിൻ്റെ സിസ്റ്റം അതുപോലെ വാട്ടർ പ്ലംബിങ്ങിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ പവറിൻ്റെ സിസ്റ്റം അതുപോലെ സി സി ടി വി ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അപ്പോൾ ഒരു സൈറ്റിൽ ഒരുപാട് 10-20 സിസ്റ്റം ഉണ്ടാവും എല്ലാ സിസ്റ്റമും ഒറ്റ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യും ഡംപ് ചെയ്യും ഒരേ ഡ്രോയിങ്ങിൽ എല്ലാ സിസ്റ്റത്തെയും അവർ വരയ്ക്കും അപ്പം എന്താവും എവിടെയെങ്കിലും ഒരു സിസ്റ്റമും മറ്റേ സിസ്റ്റം തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ അവർ വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു എല്ലാ ഡ്രോയിങ്ങും ചേർന്ന് ഒരു സിംഗിൾ ഡ്രോയിങ്
നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഡ്രോയിങ്ങിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് ഈ ചിത്രത്തിൽ നോക്കുക ഇവിടെ എന്തുണ്ട് ഇത് ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് ഇത് കേബിൾ ട്രേ ഇലക്ട്രിക്കൽ സിസ്റ്റം ഇത് HVAC എന്ന് പറയുന്ന സിസ്റ്റം ആണ് അത് മെക്കാനിക്കൽ പെടുന്നതാണ് ഹീറ്റ് വെന്റ് എയർ കണ്ടീഷൻ അപ്പോൾ ഇത് തണുത്ത കാറ്റ് ഓരോ മുറികൾക്ക് ഓരോ റൂമിലേക്ക് കൊണ്ടുപോകാനും ഓരോ റൂമിലും കുറച്ച് ചൂടായ കുറച്ച് മാറ്റം സംഭവിച്ച ബാഡ് കാറ്റിനെ തിരിച്ച് വേറൊരു സിസ്റ്റം എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലേക്ക് എടുത്ത് ചെല്ലാൻ വേണ്ടിയുള്ള ഡക്ടാണ് അപ്പോൾ ഇത് മെക്കാനിക്കലിൽ വരുന്നതാണ് ഇത് ഇലക്ട്രിക്കലിൽ വരുന്നതാണ് അപ്പോൾ ഈ റൂഫിൽ ഇവിടെ സീലിങ്ങിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഇത് ലൈറ്റിംഗ് പിടിപ്പിക്കാനുള്ള കേബിളാണ് വയേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പോൾ ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടാവും ഈ എല്ലാ സിസ്റ്റത്തിനെയും ഒരു ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കിട്ടുന്ന ഡ്രോയിങ്ങിനെയാണ് കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഇത്രയും ഒരുപാട് സോളാർ പാനൽസ് റൂഫിൻ്റെ മുകളിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കൂ രണ്ട് വാട്ടർ ടാങ്ക് കാണുന്നുണ്ട് ഇവിടെ നോക്കൂ വേറെ എന്തൊക്കെ സിസ്റ്റങ്ങൾ കാണുന്നുണ്ട് ഇവിടെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ് ആണ് നേരത്തെ നമ്മൾ താഴെ ഡക്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഡക്ട് ഇവിടെ എത്തും ഈ മെഷീനിലേക്ക് എത്തും ഈ മെഷീനിൽ താഴെ നിന്ന് വരുന്ന ബാഡ് കാറ്റിനെ അതിനെ കണ്ടീഷൻ ചെയ്ത് തണുപ്പിച്ച് വീണ്ടും ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ റൂമിലേക്കും എത്തിക്കാനുള്ള ഈ മെഷീൻസാണിത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ് അതുപോലെ തന്നെ ഒരുപാട് സിസ്റ്റങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഇവിടെ കാണാം അപ്പോൾ ഇതെല്ലാം ഓരോ സിസ്റ്റമും മറ്റ സിസ്റ്റം തമ്മിൽ എന്താകാൻ പാടില്ല മിക്സ് ആകാൻ പാടില്ല അപ്പോൾ ഡിസൈനേഴ്സ് ഓരോ സിസ്റ്റം ഡിസൈൻ ചെയ്തതിന് ശേഷം ഡ്രോയിങ്ങിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം എല്ലാ ഡ്രോയിങ്ങും ഒരുമിച്ച് അവർ ഒരു ഡ്രോയിങ്ങിൽ വരുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഒരു സിസ്റ്റമും മറ്റ സിസ്റ്റം തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് വരികയാണെങ്കിൽ അത് ഡിസൈനിൽ മാറ്റം വരുത്തി അത് കറക്റ്റ് ചെയ്യും അതിനുവേണ്ടിയുള്ള ഡ്രോയിങ് ആണ് ഈ കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഡ്രോയിങ്സ് കണ്ടു ഈ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിമാറ്റിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഡയഗ്രാം ഇവിടെ സോളാർ പാനൽ ഉണ്ട് ഇൻവെർട്ടർ ഉണ്ട് ചാർജ് കൺട്രോളർ ഉണ്ട് ബാറ്ററി ഉണ്ട് ഇവിടെ കണക്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആണ് ഏത് പോയിന്റാണ് ഏത് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്രാമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഡയഗ്രാമാണ് നമ്മൾ പറയുന്നത് സ്കിമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇവിടെ സോളാർ പാനൽ 1 സോളാർ പാനൽ 2 സോളാർ പാനൽ 1-ന്റെ നെഗറ്റീവും 2-ന്റെ നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തു സോളാർ പാനൽ 1-ന്റെ പോസിറ്റീവ് സോളാർ പാനൽ 2-ന്റെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കറിയാം ഇത് ഒരു പാരലൽ കണക്ഷൻ ആണെന്ന് അറിയാം ഇത് 12 വോൾട്ട് സോളാർ പാനലാണെങ്കിൽ ഇതും 12 വോൾട്ട് ആണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടേജ് ആയിരിക്കുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ രണ്ട് പാനൽസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ ഇതിൻ്റെ കറണ്ട് പ്ലസ് ഇതിൻ്റെ കറണ്ടാണ് ഈ ചാർജ് കൺട്രോളറിൻ്റെ ഇൻപുട്ടായിട്ട് കിട്ടുക ഇത് 5 ആമ്പിയർ ആണെങ്കിൽ ഇതും 5 ആമ്പിയർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 10 ആമ്പിയർ കറണ്ടാണ് പക്ഷെ വോൾട്ടേജ് തുല്യമാണ് പക്ഷെ കറണ്ട് ഡബിളായി രണ്ട് പാനലായതുകൊണ്ട് അപ്പോൾ ചാർജ് കൺട്രോളറിൻ്റെ ഇത് ഇൻപുട്ട് പോയിന്റാണ് ഇത് ചാർജ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് പോയിന്റാണ് അത് ഈ ബ്ലൂ ലൈൻ
ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് വന്നു, റെഡ് ലൈൻ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് വന്നു. എല്ലാ ബാറ്ററീസും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റേ പോയിന്റ് ഒരു ഇൻവെർട്ടറിലേക്ക് ചെന്നു. അപ്പൊ ഇത് ഈ പാനൽ ടു ഇതുവരെ വരുന്നത് ഡി സി ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയാം സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി സി പവർ ആണ്. അപ്പൊ ഇവിടെ വന്നു ഇൻവെർട്ടർ ഡി സിനെ എ സി ആയി മാറ്റി ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ നമ്മളുടെ എന്തെങ്കിലും ബൾബുകൾ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ എ സി അപ്ലയൻസസ് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഇങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ ഇതൊരു സിമ്പിൾ ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാമിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഏത് പോയിന്റ് എവിടെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ക്ലിയർ ഒരു പിക്ചറോറിയൽ ഐഡിയ ആണ് ഈ ഡയഗ്രാം തരുന്നത്. അതുകൊണ്ടാണ് ഇത് സ്കെമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൈറ്റില് ഡ്രോയിങ് കിട്ടി, ഇൻസ്റ്റലേഷൻ ഡ്രോയിങ് കിട്ടി, അതുപോലെ തന്നെ സൈറ്റ് കോർഡിനേഷൻ ഡ്രോയിങ് കിട്ടി. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈറ്റിൽ നമ്മുടെ വർക്ക് ചെയ്തു, നമ്മുടെ സാധനങ്ങൾ അവിടെ പിടിപ്പിച്ചു, ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സൈറ്റിൽ നിന്ന് ബില്ല് വാങ്ങണം. ചിലപ്പോൾ നമ്മുടേത് വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ടാകും. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബില്ല് പൈസ വാങ്ങണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു അതിൻ്റെ ബില്ല് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സോളാർ പാനൽ 450 വാട്ട് 8 പാനൽ യൂസ് ചെയ്തു. ഒരു പാനലിൻ്റെ വില 11,000 റുപ്പീസ്. അപ്പോൾ 8 പാനലിന് 88,000 ഇട്ടു. ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തു, 3 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ, 1 വില 30,000. അപ്പോൾ മൊത്തം 30,000 റുപ്പീസ് ആയി. ചാർജ് കൺട്രോൾ ഒന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ വില 12,500. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് 12,500. ബാറ്ററി 200 ആമ്പിയർ എച്ച് 4 യൂസ് ചെയ്തു, 1 വില 10,000. അപ്പോൾ 40,000 ആയി. അപ്പോൾ 8 സോളാർ പാനലിന് 8 സ്റ്റാൻഡ് യൂസ് ചെയ്തു, ഒരു സ്റ്റാൻഡിൻ്റെ വില 2,000, അങ്ങനെ 16,000. പിന്നെ ഡി സി കേബിൾ കുറച്ച് യൂസ് ചെയ്തു. അപ്പോൾ അത് ചിലപ്പോൾ മീറ്റർ ആണെങ്കിൽ മീറ്റർ, റോളാണെങ്കിൽ റോൾ എന്ന് എഴുതണം. അപ്പോൾ അതിൻ്റെ വില 1,000. അപ്പോൾ ഇവിടെ 1,000 ആയി. പിന്നെ എ സി കേബിൾ കുറച്ചേ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് 100 മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് 100. ഇതൊക്കെയാണ് ഐറ്റംസും അതിൻ്റെ പ്രൈസും. ഇവിടെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ സൈറ്റ് വലിയ സൈറ്റാണെങ്കിൽ ഒരു ആഴ്ച ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പൈസ അവരോട് വാങ്ങണമെങ്കിൽ ചെറിയ ബില്ല് കൊടുക്കും. ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ഫുൾ വർക്ക് ചെയ്തിട്ട് സിംഗിൾ ബില്ലായിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യും. ഇതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ BOQ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.